നമസ്കാരം. പഞ്ചാബ് കോൺഗ്രസിലെ പൊട്ടിത്തെറിക്ക് പിന്നാലെ അസമിലെ കോൺഗ്രസിലും ആഭ്യന്തര കലഹം രൂക്ഷമാണ്. പഞ്ചാബിലെ പ്രശ്നപരിഹാരത്തിനായി നിലവിൽ ചർച്ചകൾ തുടരുകയാണ് AICC. ഇതിനിടയിലാണ് അസമിലെ കലഹത്തിലും ഇടപെടണമെന്നാവശ്യപ്പെട്ട് ഒരു വിഭാഗം പ്രവർത്തകർ ഹൈക്കമാൻഡിനെ സമീപിച്ചത്. നിലവിലെ അസം പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷനായ റിപ്പൺ ബോറയെ നീക്കം ചെയ്യണമെന്നാണ് ഒരു വിഭാഗം പ്രവർത്തകരുടെ ആവശ്യം. കൂടുതൽ വഷളാകുന്നതിനു മുമ്പ് ഹൈക്കമാൻഡ് വിഷയത്തിൽ ഇടപെടണമെന്നും നേതാക്കൾ ആവശ്യപ്പെടുന്നു. അസമിലെ ജനകീയനായ MLA രൂപ് ജ്യോതി കുർമി പാർട്ടി വിട്ട് BJPയിൽ ചേർന്നതോടെയാണ് അഭിപ്രായ ഭിന്നതകൾക്ക് തുടക്കം കുറിക്കുന്നത്. യുവ നേതാക്കളുടെ വാക്കുകളും അഭിപ്രായങ്ങളും കോൺഗ്രസ് അവഗണിക്കുകയാണെന്നും രാഹുൽ ഗാന്ധിയാണ് ഇനിയും പാർട്ടിയെ നയിക്കുന്നതെങ്കിൽ പാർട്ടിയുടെ പതനം പൂർത്തിയാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇത്രയും പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം കോൺഗ്രസിൽ നിന്നും രാജിവെച്ചത്. 4 തവണ നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട കുർമി MLA സ്ഥാനവും രാജിവെച്ചാണ് പാർട്ടിയിൽ നിന്നും പോയത്. APCC മാധ്യമ വിഭാഗം ചെയർപേഴ്സൺ ബോബിറ്റ ശർമ്മ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത് ഇപ്രകാരമായിരുന്നു. ജനാധിപത്യത്തിന്റെ സാരാംശം വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾക്ക് വിശ്വാസ്യതയും ബഹുമാനവും നൽകുന്ന ഒന്നാണ്. അസം കോൺഗ്രസിൽ കഴിവുള്ള നിരവധി നേതാക്കളുണ്ട്. ഈ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ കണക്കിലെടുത്ത് തീരുമാനമെടുക്കേണ്ടത് ഹൈക്കമാൻഡാണെന്നായി പറഞ്ഞത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തോൽവി പ്രതീക്ഷിക്കാത്തതായിരുന്നു എന്നും തോൽവി എങ്ങനെ സംഭവിച്ചുവെന്നതിൽ ആഴത്തിലുള്ള വിശകലനവും ആത്മപരിശോധനയും നടത്തേണ്ടതുണ്ടെന്നും ശർമ്മ പറയുന്നു. മുതിർന്ന കോൺഗ്രസ് നേതാവ് അശോക് ചവാൻ അധ്യക്ഷതയിൽ ഇതിനകം ഒരു ഉന്നതതല സമിതി രൂപീകരിച്ചിട്ടുണ്ടെന്നും അവർ റിപ്പോർട്ട് പാർട്ടി ഹൈക്കമാൻഡിന് സമർപ്പിച്ചിട്ടുണ്ടെന്നും ശർമ്മ മാധ്യമങ്ങളോട് പറഞ്ഞു. സംസ്ഥാന കോൺഗ്രസിലെ മറ്റ് പല നേതാക്കളും BJPയിൽ ചേരാൻ ഒരുങ്ങുകയാണെന്നാണ് പൊതുവെയുള്ള റിപ്പോർട്ടുകൾ. കുറച്ച് ദിവസങ്ങൾ കൂടി ഞങ്ങൾ കാത്തിരിക്കും. ഞങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഹൈക്കമാൻഡ് ഇനിയും ഇടപെട്ടില്ലെങ്കിൽ പാർട്ടിയിൽ തുടരണമോ എന്ന് ഞങ്ങൾ തീരുമാനിക്കുമെന്നും ചില കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കി. എന്നാൽ അതിനു പുറമെ തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ചതിനു ശേഷം നിലവിലെ കോൺഗ്രസ് അധ്യക്ഷൻ രാജ്യസന്നദ്ധത അറിയിച്ചിരുന്നുവെന്ന് ശർമ്മ പറഞ്ഞു. സംസ്ഥാന കോൺഗ്രസിലെ നേതൃമാറ്റത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ആയിരുന്നു ശർമ്മയുടെ ഇത്തരത്തിലുള്ള പ്രതികരണം. എന്നാൽ പുതിയ പ്രസിഡന്റിനെ നിയമിക്കുന്നതുവരെ തുടരാൻ അദ്ദേഹത്തോട് ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടിരുന്നു. വിവിധ വിഷയങ്ങളിൽ ജനങ്ങളുമായി കൂടുതൽ ആശയവിനിമയം നടത്തുന്നതിലൂടെ പാർട്ടി ജനങ്ങളുമായി വീണ്ടും ബന്ധപ്പെടേണ്ടതുണ്ടെന്നും ശർമ്മ വ്യക്തമാക്കി. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കേരളമടക്കമുള്ള മിക്ക സംസ്ഥാനങ്ങളിലും കോൺഗ്രസിൽ പ്രതിസന്ധി രൂക്ഷമാണ്. നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് കേരളത്തിലെ KPCC അധ്യക്ഷനായ K.സുധാകരൻ സ്ഥാനം ഏറ്റെടുത്തത്. കർണാടകയിലും പഞ്ചാബിലും പ്രതിസന്ധി തുടരുകയാണ്. പ്രശ്നപരിഹാരത്തിനായി എല്ലാ സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് ചർച്ച നടക്കുകയാണ്. കോൺഗ്രസിന്റെ തീർത്തുമുള്ള ഭരണ പരാജയം തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ കോൺഗ്രസിന് ഉണ്ടാകാനുള്ള പ്രധാന കാരണം. വെബ് ഡെസ്ക്, തത്വമീനുസ്. ഹോട്ട്ലൈൻ എന്ന പേരിൽ തത്വമയി ചാനൽ നടത്താൻ ഉദ്ദേശിക്കുന്ന സംവാദ പരമ്പര തീർച്ചയായിട്ടും അത് അനുവാചകരിൽ വലിയ ഒരു സ്വാഗതമായിരിക്കും ലഭിക്കുക എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആശയവിനിമയം നടത്താൻ, വാദമുഖങ്ങൾ ഉന്നയിച്ച് വിഷയങ്ങളെ സമർത്ഥിക്കാൻ എല്ലാവർക്കും കിട്ടുന്ന ഒരവസരം കൂടിയാണിത്. തീർച്ചയായിട്ടും ഈ ഹോട്ട്ലൈൻ ജനമനസ്സുകളിൽ വലിയ ഒരു പരിവർത്തനം ഉണ്ടാക്കാൻ ഇടയാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാവിധത്തിലും അതിന് സ്വാഗതം ഈ നാട്ടിലെ ജനങ്ങൾ നൽകും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ഒരിക്കൽ കൂടി എല്ലാവിധ പാവങ്ങളും നേരിടും.